അതുകൊണ്ട് രക്ഷിതാക്കളോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ ചുറ്റുപാടുകൾ നന്നാക്കണം, നിങ്ങളുടെ മക്കൾ വളരുന്ന ചുറ്റുപാടുകൾ നിങ്ങൾ നന്നാക്കണം. ഏതുവരെ അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഗർഭിണികളോട് മോശമായി സംസാരിക്കരുത്. ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു, ഗർഭം ധരിച്ചൊരു പെണ്ണിനെ ഭർത്താവോ കുടുംബക്കാരോ അകാരണമായി വേദനിപ്പിക്കുകയോ മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അതും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ മാംസം പോലെ ആ മാംസത്തിലുണ്ടായ പൊക്കുൾ കൊടി ബന്ധങ്ങളിലൂടെ ആ സങ്കടവും സംഘർഷവും ആ മക്കളിലേക്കും എത്തുന്നുണ്ട്. ആ തിരുദൂതൻ സുന്ദരമായി ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നല്ല ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. പലപ്പോഴും ഓരോ കുടുംബത്തിലും നമ്മൾ കാണാറില്ലേ, ഉപ്പമാര് ഒതുവെടുക്കുമ്പോഴേക്കും 2.5 വയസ്സും 3 വയസ്സുള്ള ചെറിയ പൈതല് മുസല്ലയെടുത്തിട്ട് ഇങ്ങനെ വരും, ഉപ്പാക്കുള്ള മുസല്ല. അല്ലെങ്കിൽ നമസ്കരിക്കുന്ന വാപ്പയും ഉമ്മയും ഇരിക്കുമ്പോ ചെറിയ പ്രായത്തിലുള്ള മക്കള് നമസ്കരിക്കാൻ ഇമാമ നിൽക്കുന്ന ഉമ്മാന്റെ വാപ്പാന്റെ മുൻപിൽ വന്ന് തലകുത്തി മറിയുന്നത് കാണലില്ലേ, മക്കൾ അനുകരിക്കുന്നുണ്ട്, മക്കൾ കാണുന്നുണ്ട് ഓരോ നിമിഷങ്ങളും. ആ ചുറ്റുപാടിൽ ആ കുടുംബത്തെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. പക്ഷേ നമ്മളിൽ പല കുടുംബങ്ങളോ ആരാണ് നമസ്കരിക്കുന്നതെന്ന് അവർക്ക് പോലും ചിന്തയില്ലാത്തൊരു കാലം. സുബിഹിയപ്പോ നേരം ഉദിച്ച് വെയിലുദിച്ചിട്ട് 8 മണിക്ക്, ദുഹ്റപ്പോ ആളുകൾ ചോദിക്കാനില്ല, കയറി വരുന്ന മക്കളോട് പോലും 5 വക്തില് 2 എങ്കിലും എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോന്ന് ചോദിക്കാൻ നാവ് പൊന്താത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ കൊടുത്ത ഭക്ഷണത്തിന്റെ കണക്കെ അല്ലാന്റെ അടുത്ത് പറയാൻ കിട്ടൂ. അല്ലാത്തതൊന്നും മാതാപിതാക്കൾക്ക് റബ്ബിന്റെ അടുത്ത് പറയാനുണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് ഒരു വിശ്വാസത്തിന്റെ മൂല്യം ഉണ്ടാക്കി കൊടുക്കണം. ഇസ്ലാം എന്നാൽ സർവ സ്വാതന്ത്ര്യങ്ങളെയും കെട്ടിപ്പൂട്ടി വെക്കുന്ന മതമല്ല, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ട് തന്നെ ദൈവതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന മതമാണെന്ന്. അതാണ് ആ പേര് പോലും സമർപ്പിക്കുന്നവൻ. എനിക്ക് ആസ്വദിക്കാം ദുനിയാവ്, പരിമിതികൾക്കുള്ളിൽ നിന്ന് അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ആ നിയമം ഞാൻ അതിൽ കടക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്നോട് താല്പര്യം. അങ്ങനെയാണല്ലോ, നിയമം തെറ്റിക്കുന്നവരോടാ താല്പര്യം, നിയമം അനുസരിക്കുന്നവരോട് താല്പര്യമല്ല. ഒരാൾ നിയമം തെറ്റിച്ചാൽ അത് സർക്കാരിനെയാണെങ്കിലും നിലപാടുകളെയാണെങ്കിലും അവൻ വലിയ ഹീറോയാ. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ യാത്ര നടത്തുന്ന ഒരു വാനിന്റെ ഉത്പാദകരായ 2 ആളുകൾ വാന് മോഡിഫൈ ചെയ്തു, അത് പോലീസുകാർ പിടിച്ച് വിഷയമാക്കിയപ്പോ കേരളം കത്തിക്കണം എന്ന് അവർ ആഹ്വാനം ചെയ്തു. അതിന്റെ പേരിൽ കേരളത്തിലെ കുടുംബത്തിലെ പലരും അവർക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങി. നിയമം ലംഘിക്കലാണ് ആണത്വം എന്ന് കുത്തിവെക്കപ്പെടുന്നുണ്ട് നമ്മളിലും നമ്മളെ മക്കളിലും. അവിടെ നമ്മൾ മക്കളെ ബോധ്യപ്പെടുത്തണം, വിശ്വാസത്തിന്റെ മൂല്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ മൂല്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. കാരണം വിശ്വാസികൾക്ക് ധർമ്മത്തിൽ വിശ്വാസം ഉണ്ടാകൂ. ഞാനൊരു വിശ്വാസിയാണെങ്കിലേ ധർമ്മത്തിൽ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ടാ ഞാൻ അധ്വാനിച്ച പണത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് ആരാണ്, അതിനുപയോഗിക്കുന്നത് ഡയാലിസിന് വരുന്നവരാരൊക്കെ എന്നൊരാക്കും അറിയില്ല. പക്ഷേ ഇവരിൽ പലരും ആ ഡയാലിസിസ് സെന്ററിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബോധത്തിലാ, മൂല്യവത്തായ ആ ബോധത്തിന് ഇസ്ലാം കൊടുക്കുന്ന പേരാണ് വിശ്വാസം, ആത്മീയ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് നമ്മളെ മക്കൾ വരണം. വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളോട് പറയണം, നിങ്ങളുടെ ഔറത്ത് മറയ്ക്കാൻ ഇസ്ലാം കൽപ്പിച്ചത് നിങ്ങളെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടല്ല, പഴുത്തു തൂങ്ങിക്കിടക്കുന്ന ഒരു വാഴക്കൊലയിലേക്ക് ആർത്തി കണ്ണുകൾ വരാതിരിക്കാൻ. ഒരു ചാക്കുകൊണ്ട് മൂടിയിടുന്നത് പഴക്കൊലയോടുള്ള ആരാധരവ് കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല, അത് ലഭിക്കുന്നവന് മനസ്സമാധാനത്തോടെ ഉപയോഗിക്കാൻ ആസ്വദിക്കാൻ സാധിക്കണം. തന്നെ സമീപിക്കുന്നവർക്ക് മനസ്സംതൃപ്തിയോടെ കൊടുക്കാൻ പറ്റണം. ഇതര ജാലങ്ങളും ജീവികളും കൊത്തിപ്പെറുക്കുന്ന ഒരു പഴമാണെങ്കിൽ ആർക്കും അതിനോട് താല്പര്യം ഉണ്ടാവൂല മക്കളെ. അതുകൊണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ മതമൂല്യങ്ങൾ നമ്മളെ മക്കളിലേക്ക് അറിയിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്കൊരു സങ്കടവും മക്കളെ ദുനിയാവിൽ ഉണ്ടാവൂല. അല്ലാഹ് കാക്കും. പരീക്ഷയിൽ പരാജയപ്പെട്ടാലും ലൈഫ് അല്ലാഹു തആല കളറാക്കി തരും. പരീക്ഷയിൽ ജയിച്ചിട്ടും ലൈഫ് കളറായിട്ടില്ലെങ്കിൽ പിന്നെ ആ ജയം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല. രണ്ടും ഒരുപോലെ അല്ലാന്റെ സഹായം വരും. നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സന്മാർഗമാക്കപ്പെടുന്ന ഖുർആനിന്റെ ഉടയാമകളായി തീർന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പഠിപ്പിച്ചു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതിഹി അഖ്വം. ഈ വിശുദ്ധ ഖുർആനാണ്
നിങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളിലും ഖുർആൻ ഒത്തുപോലും നടക്കുന്നില്ല, ഖുർആനിന്റെ പഠനം പോലും നടക്കുന്നില്ല. ലേറ്റസ്റ്റ് മോഡൽ സിനിമകളുടെ പേരുകളും കഥകളും നമ്മളെ മക്കൾക്ക് വൈഹാട്ട, അവരെ പരിഹസിക്കുന്ന രീതിയിലല്ല, കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ അതേ വീട്ടിലൊരു മക്കൾക്ക് 10 സൂറത്തിന്റെ കാണാപ്പാടം പേര് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ടാ ചെലന്തിയുടെ പേര്, സൂറത്തുൽ നഹലിന് എന്തുകൊണ്ടാ തേനീച്ചയുടെ ഉറുമ്പിന്റെ പേര് എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെയൊരു സൂറത്ത് പോലും കേട്ട് കേൾവിയില്ലെങ്കിൽ, പ്രിയ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സ്വന്തം കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. മുതലുണ്ടാക്കാൻ ഓടിയാ മാത്രം പോരാ, അരമണിക്കൂർ സ്ഥാപനം നിർത്തിവെച്ച് നേരത്തെ വീട്ടിലെത്തി ഭാര്യനെ വിളിച്ചിട്ടൊരു കൃത്യമായ ചുറ്റുപാട് നമ്മളെ കുടുംബത്തിൽ ഉണ്ടാക്കണം. നമ്മളെ മക്കൾ വളരുക, നമ്മളെ വളർച്ച നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഞാനിപ്പം വയസ്സനായോ, ഇക്കിപ്പം 45 എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾ വളരുന്നുണ്ട്. 10 കഴിഞ്ഞിട്ടുണ്ട്, 15 എത്തിയിട്ടുണ്ട്, 20 വയസ്സിലേക്ക് പറം പോയിട്ടുണ്ട്. അവരുടെ മനസ്സും ശരീരവും വളരുമ്പോ അവർക്കൊരു പാത കാണിച്ചു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സംസ്കാര ശൂന്യരുടെ ഡിഗ്രികളല്ല മക്കൾക്കുണ്ടാകേണ്ടത്, സംസ്കാര സമ്പന്നതയുടെ ഡിഗ്രി. അതുകൊണ്ടാണ് അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അവരുടെ മനസ്സിൽ നിങ്ങൾ ഇട്ടുകൊടുക്കണം. അലിഫ്ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ വരണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, വിശ്വസിക്കണം. എവിടെ പോയാലും ഏതാൾക്കാരെ കൂടെ നടന്നാലും കാണാനുള്ള ഒരു റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധ്യം. വയുഖീമൂന സ്വലാത്ത, നമസ്കരിക്കാൻ അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക, നിങ്ങൾക്ക് അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്കും മുൻഗാമികൾക്ക് അല്ലാഹ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്കും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വബില്ലാഹിറത്തി, പരലോകം ശാശ്വതമാണെന്നും നിങ്ങൾ വിശ്വസിച്ചാൽ, ഉലാഇക ഹുദം മിൻ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിന്റെ അടുത്ത് സന്മാർഗം. വഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പൊ മക്കളെ മനസ്സിലേക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഭൗതിക ലോകത്തെ ഡിഗ്രിയും ഈ പവറും ഹീറോയിസ് ഒന്നും അല്ല വിജയം. ഇതൊക്കെ അവസാനിക്കാൻ നിമിഷങ്ങൾ മതി. 12 ഹീറോയിയായി അഭിനയിച്ചു, പിന്നീട് കുത്തിവെക്കാൻ കിട്ടാതായപ്പോ 24 വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 12 ആസ്വദിച്ചവനാണോ ഒരായുസ് മുഴുവൻ 10-60 അള്ളാനെ ഭയപ്പെട്ട് ദുനിയാവ് സന്തോഷിച്ചവനാണോ വിജയി? ഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവനാ വിജയി. അല്ലാതെ കയറി ചെന്ന ക്യാമ്പസുകളിൽ ആർക്കോ വേണ്ടി കൊടിയും പിടിച്ച് പ്രബുദ്ധമാക്കപ്പെട്ട സമൂഹത്തെ അധർമ്മത്തിന്റെ വക്താക്കളാക്കാനും വഴിയിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ കൂട്ടുനിന്നാൽ അതൊരു വലിയ പരാജയമാണ്. നാളെ നമ്മളുടെ മക്കളിലേക്ക് കയറി വരുന്ന ഒരു പരാജയം. ഇന്നത്തെ മക്കൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോ അതിന് രക്ഷിതാക്കൾക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാതായി പോകുമ്പോ, നാളെ എന്റെ വളർന്നു വരുന്ന മക്കളെ തൊട്ട് ഞാൻ അസ്വസ്ഥനാ, ഞാൻ ആശങ്കാകുലനാ. എന്റെ മക്കൾക്ക് നേരെ കൈകൾ വരും, എന്റെ മക്കളെ വിശ്വസിച്ചൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോ കാലങ്ങൾക്ക് മുൻപ് എന്റെ വല്യമ്മയൊക്കെ ജീവിച്ചതുപോലെ സ്വന്തം പേര് കുഞ്ഞായിഷ എഴുതാൻ അറിയാത്ത ഒരു മക്കള് നമ്മളെ വീട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെയായിരിക്കും. മതം വെറുക്കാനും മതനിരീശ്വരതത്വം നിരീശ്വരവാദം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ കുടുംബത്തിൽ നിന്നും പണിയെടുക്കപ്പെടുമ്പോ അവിടെ നമ്മൾ ചിന്തിക്കണം. മക്കളെ അടുത്തേക്ക് വിളിക്കണം. മുതിർന്നവരാണെങ്കിലും വലിയ പ്ലസ് ടുവിലുള്ള മക്കളായാലും ശരി, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി, അവരെ അടുത്തേക്ക് വിളിക്കണം. അവരെ വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണം. ആ വിശ്വാസത്തിന്റെ ഭാഗങ്ങളെ പറ്റി, അവരുടെ സ്വഭാവത്തിന്റെ ഭാഗങ്ങളെ പറ്റി, അവർക്ക് ഏത് വിശ്വാസമാണ് ഇപ്പോ, അവരിപ്പം ഇടപെടുന്ന കൂട്ടുകാര് ഏത് വിഭാഗക്കാരാണ് എന്നൊക്കെ ചോദിച്ച് അവരുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് നമ്മൾ അറിയണം. ആ സമയത്ത് ചില മക്കൾ പറയും, ഞാൻ നല്ലത് ചെയ്യുന്നവരോടൊപ്പമാ, നന്മകൾ ചെയ്യട്ടെ, അതാർക്കും പ്രവർത്തിക്കാം. പക്ഷേ നന്മ ചെയ്യുന്നവരോടൊപ്പം ഒരു വിശ്വാസത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ എല്ലാ രംഗവും നന്നാവും. നന്മ ചെയ്യുന്നവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല. നന്മ ചെയ്യുന്നവൻ ഒരു വിശ്വാസത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ അവൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല, പുഞ്ചിരി പോലും അവൻ പ്രതീക്ഷിക്കില്ല. ആ മനസ്സിലേക്ക് മക്കളെ എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത വന്നാൽ എല്ലാ രംഗവും നന്നാവും. ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഈ ജനതയെ തടയാനും സാധിക്കും. അതാണ് ഇസ്ലാമിന്റെ ലൈൻ, അതാണ് വിശ്വാസത്തിന്റെ ലൈൻ, ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള ജീവിതത്തിന്റെ ലൈൻ.
ദൈവിക തൃപ്തിക്ക് വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിൽ ആളോ അംഗബലമോ സ്ഥാനമോ ചൂഷണമോ ഇസ്ലാമിൽ നടക്കില്ല. എങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ചൂഷണങ്ങളും അത്തരത്തിലുള്ള പ്രതീക്ഷകളും സ്ഥാനമാനങ്ങളും പലരും ആഗ്രഹിക്കുകയും ചെയ്യും. അവിടെയാണ് ഇസ്ലാമും ഇതര കാര്യങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. നമ്മളെ മക്കൾക്ക് കൃത്യമായൊരു രീതിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദുനിയാവിൽ പരക്കം പായുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും മക്കൾക്ക് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പത്രത്തിൽ വായിക്കുന്ന കുറ്റിച്ചെടിക്ക് മറവിയിൽ പ്രസവിച്ചു പോയ പെണ്ണ് നാളെ നമ്മളെ വീട്ടിലാകാതിരിക്കാൻ അതെങ്കിലും നമ്മളെ കുടുംബത്തോട് നമ്മൾ കാണിക്കണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ധർമ്മ വിശ്വാസത്തിൻ്റെ ദീപ്തി സമൂഹത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന നല്ല കുടുംബങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.